പെണ്ണ് എവിടെ പോയി കിടക്കുന്നു? സ്നേഹലതേ, എനിക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി വെച്ചിട്ടില്ല. ഇന്നൊരു ദിവസം തണുത്ത വെള്ളത്തെ കുളിച്ചു നോക്ക്. എന്താ ഇതൊക്കെ ചോദിച്ചില്ലേ? എന്താ ചോദിച്ചത്? ഈ സദ്യവട്ടങ്ങളൊക്കെ? ഏ, വിശേഷിച്ചൊന്നുമില്ല, നിങ്ങൾ പോയി കുളിച്ചിട്ട് വരൂ. ഈ പെണ്ണ് എവിടെ പോയെന്ന്? ഉടനെ വരാന്ന് പറഞ്ഞ് എങ്ങോട്ടോ പോയി. എങ്ങോട്ടാ പോയാ? വയസ്സ് തരുന്നൊരു പെണ്ണ് എങ്ങോട്ടാ പോണെന്ന് അമ്മയായി നീ ചോദിച്ചില്ലേ? എന്തായാലും വയസ്സ് തികഞ്ഞില്ലേ, ഇനി അവളുടെ കാര്യങ്ങൾ അവള് തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് തോന്നി. വിശാലം, ആ അവള് വന്നു എന്നാ തോന്നുന്നേ. അച്ഛന്റെ കല്യാണം കഴിഞ്ഞു. പണം ചെലവാക്കാനുള്ള അച്ഛന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ടു. സ്കൂളിൽ ജോലി കിട്ടിയില്ലെങ്കിലും അതേ സ്കൂളിൽ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കാനുള്ള അധികാരം ഇപ്പൊ എന്റെ കയ്യിലായി. എന്റെ ഭാര്യയാണല്ലോ മാനേജർ. ദൈവത്തിന്റെ കളി ഭയങ്കര തമാശ തന്നെയല്ലേ ഭാര്യയുടെ അച്ഛൻ? സ്നേഹലതയെ തല്ലണോ? തല്ലിക്ക. പക്ഷെ ആ തല്ലു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സമയം തരണം. വേറൊന്നിനുമല്ല, ഇയാളെ ചൂടിക്കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി ഒരു ബോള് പോലാക്കി ഞാൻ കിണറ്റിലിടും. തല്ലിക്ക്, ചോറും കറികളും ഒന്ന് റെഡി ആയില്ലേ അമ്മേ? മുറ്റത്ത് തന്നെ നിൽക്കാതെ കയറി പോരരുതോ? ഒരാളിനെ ചേർക്കാൻ അച്ഛന്റെ കോഴത്തുക 400,000 ആയിരുന്നല്ലോ. ഞങ്ങൾ ആ റേറ്റ് ഇപ്പൊ ഒന്ന് കൂട്ടി 500,000 ആക്കി. ഉടനെ തന്നെ പുതിയ ആളിനെ അപ്പോയിന്റ് ചെയ്യും. ആര്? താനോ? ഞാനല്ല, മാനേജർ. അത് നമുക്ക് കാണാ. ശങ്കുണ്ണുകാരോട് കളിച്ചാ കളി പഠിപ്പിക്കും. നോക്കിക്കോ, കളിക്കളത്തിന് പുറത്തു നിൽക്കുന്ന ഇയാൾ ഇനി എന്ത് കളിക്കാൻ? ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ റഫറിയുടെ തൊഴി കിട്ടും. മനസ്സിലായോ? ടൗണിൽ നിന്ന് 9:30-ക്ക് ഒരു ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്. ബസ് വന്നാ ഞാൻ പോകും ഗഫൂർക്ക. മാഷ് വിഷമിക്കണ്ട, പടച്ചോൻ എന്തെങ്കിലും ഒരു വഴി എൻ്റെ ഉണ്ടാവും. പടച്ചോൻ എന്റെ കാര്യം മാത്രം നോക്കിയാ പോരല്ലോ ഗഫൂർക്ക. ഈ ലോകത്ത് കോടിക്കണക്കിന് ആൾക്കാർ വേറെ ഇല്ലേ? നാട്ടിൽ ഇനി ഞാൻ നിൽക്കില്ല. വല്ല ബോംബെയിലോ മദ്രാസിലോ എവിടേക്കെങ്കിലും പോണം. ആ ബസ് വരുന്നെന്ന് തോന്നുന്നു. ഒന്നിനും നന്ദി പറയുന്നില്ല ഗഫൂർക്ക. എന്തെങ്കിലും കാണാം. ഒരു സന്തോഷവാർത്തോണ്ട് ഗഫൂറെ, മാനേജറുടെ മകളെ ശങ്കരനാരായണ മാഷി കല്യാണം കഴിച്ചു. രണ്ടാളും കൂടി നമ്മുടെ ഗോകുലകൃഷ്ണ മാഷിന്റെ സ്കൂളില് മാഷായിട്ട് ചേർത്തു. അയ്യോ, നേരാണ് മാഷെ. എന്തു പറ്റി? ആ ഗോകുലകൃഷ്ണ മാഷ് ഇപ്പാണ്ട് ഇറങ്ങിയുള്ളേ. എങ്ങോട്ട്? നാട്ടിലേക്കാന്ന പറഞ്ഞേ. ബസ് പോയിട്ട് എത്ര നേരായി? ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഏത് ബസ്സാ? രാജീവ്. നമുക്കൊരു കാർ എടുക്കാം. കാറൊന്നും കാണില്ല, ജീപ്പ് കിട്ടുന്നു. ജീപ്പെങ്കിൽ ജീപ്പ് പോവാ. ആ രാജീവ് ബസ് ഒന്ന് പിടിക്കണം. ഏ രാജീവ് ബസ്, ഓണടിക്ക് ഓണടിക്ക്. നിങ്ങൾ സ്കൂളിൽ അപ്പോയിന്റ് ചെയ്തു. ഇതെങ്ങനെ സംഭവിച്ചു ഒക്കെ വിശദമായിട്ട് പറയാം. ജീപ്പ് കേറ.
എന്നെ വെറുക്കാം. എനിക്കിങ്ങനെ ഒരു മകളില്ലെന്ന് അച്ഛൻ എന്നോട് പറയുകയും ചെയ്യാം. അതൊക്കെ നമ്മളെ മാത്രം ബാധിക്കുന്ന കാര്യമാണല്ലോ. അറിയാതെ തോന്നിപ്പോയ സഹതാപം കൊണ്ട് ഒരു മനുഷ്യനെ സഹായിക്കാൻ ശ്രമിച്ചത് ഒരു അഫയറായി ചിത്രീകരിക്കപ്പെടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനീ പറഞ്ഞത് അച്ഛൻ വിശ്വസിക്കണമെന്നില്ല, പക്ഷെ ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ തെറ്റ് ചെയ്യാത്ത ഒരാൾ ശിക്ഷിക്കപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ആ മാഷിനെ സ്കൂളിൽ അപ്പോയിന്റ് ചെയ്തു. ഇനി അയാൾക്ക് അപ്രൂവൽ കൊടുക്കേണ്ടത് അച്ഛനാണ്. ഞാനുമായി ഉണ്ടെന്ന് പറയുന്ന ഇല്ലാത്ത ബന്ധത്തിന്റെ കാര്യം മനസ്സിൽ വെച്ച് അയാളോട് പകപീട്ടരുത്. പ്ലീസ്. മാഷ് റെഡിയായില്ലേ? എത്ര നേരമായി മോശം ഞങ്ങൾ താഴെ കാത്തിക്കാൻ തുടങ്ങിയിട്ട്. സ്കൂളിൽ ചേർന്നെങ്കിലും ഒന്ന് കൃത്യസമയത്തൊക്കെ പോണ്ടേ? എല്ലാ ദൈവങ്ങൾക്കും നന്ദി പറയായിരുന്നു ഗഫൂർക്ക. ഒരുപാട് ബുദ്ധിമുട്ടി അലഞ്ഞു, എങ്കിലും ഒടുവിൽ ദൈവങ്ങൾ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. നന്ദി പറയാതിരിക്കാൻ ഒക്കോ. മണി പത്താവാൻ പോകുന്നു, ഒരുങ്ങിയത് മതി. മാഷ ഇറങ്ങാൻ നോക്ക്. ഞാൻ റെഡി. എന്റെ അച്ഛൻ സ്ഥലത്തില്ലാത്തോണ്ടാണെന്ന് കരുതിയാ മതി, അനുഗ്രഹിക്കണം. എന്താ മാഷ ഇത്? ഗഫൂർക്ക എന്നാ പോവാം. ഭാര്യയുടെ ഭർത്താവായതിനു ശേഷമുള്ള ആദ്യത്തെ നിയമനമല്ലേ ഇത്? ഞാൻ ഗംഭീരമാക്കും എന്നുള്ളതാണ് മൂപ്പരുടെ നിലപാട്. എന്റെ പണമൊന്നും വാങ്ങിച്ചില്ല, അതിന് മാഷയിൽ പണമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അത് നമ്മളൊരു ഏർപ്പാടാ. ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതാണ്. അതിന് നിങ്ങളെ കാശില്ലല്ലോ മാഷേ. നിങ്ങൾക്ക് ഈ പണി കിട്ടിയാൽ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നത് നിങ്ങളല്ല, ഞങ്ങളൊക്കെ. അപ്പൊ പിന്നെ രാജകാലം തുടങ്ങുന്നതിന് മുമ്പ് ക്ലാസ്സിൽ കയറാൻ ഗോകുലേഷൻ മാഷേ. മാഷേ എല്ലാവരുടെയും അനുഗ്രഹം എനിക്ക് വേണം. എന്നാ ഞാൻ കയറുകയാണ്. ശരി മാഷേ, ശരി. ബി അഞ്ജലി, എം കെ ബീന, ഗിരീഷ്. ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സൂപ്പർ ജെക്ഷൻ അറിയാലോ. എന്തവിടെ നടക്കുന്നേ? ഉത്സവ പോരോ? ക്ലാസ് ടൈമിലാണ് ഇതൊക്കെ. പുതിയൊരു മാഷ് ജോയിൻ ചെയ്ത ദിവസമായതുകൊണ്ട്. നോ, സ്കൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമല്ല. രജിസ്റ്ററിലെല്ലാം എടുക്കും, ഞങ്ങൾ ഇൻസ്പെക്ഷൻ വന്നതാണ്. സാധാരണ മുൻകൂട്ടി അറിയിച്ചിട്ടാണ് ഇൻസ്പെക്ഷൻ നടത്താറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മറ്റു സ്കൂളിൽ നിന്ന് കുട്ടികളെ പഠിച്ചു കൊടുത്ത് സ്ട്രക്ട് കാണിക്കാം. കണ്ണാരി പിള്ളേരും തെന്നി പിള്ളേരും കുളിപ്പിച്ചു കൊടുത്ത് ക്ലാസ് കിട്ടാം. അതില്ലാതെ അല്ലേ സർക്കാർ ഈ സൂപ്പർ ചെക്സൽ ഉണ്ടാക്കിയിരിക്കുന്നത്? സത്യം പറയാലോ, ഒരു ക്ലാസ് ആവശ്യത്തിനോ ശ്രമിച്ചില്ല എങ്കിൽ ഡിവിഷൻ ഫോർ ആയിരിക്കും ഫലം. എന്ന് വെച്ചാൽ ആ ക്ലാസ്സിലെ അധ്യാപന്റെ പണി പോവും. അതെ, 92-ന് ശേഷം ചേർന്ന എല്ലാവരുടെയും പണി പോവും. അതിന് മുമ്പുള്ളവർക്ക് സർക്കാർ പ്രൊട്ടക്ഷൻ നൽകും. ഒരു എച്ച് എം ആയിട്ട് ഇതൊന്നും അറിയില്ലേ? ഒക്കെ അറിയാം സാർ, പക്ഷേ ഈ സ്കൂളിൽ മാത്രം കുട്ടികളുടെ എണ്ണം കുറയുന്നത് എന്താണെന്നൊന്ന് ആലോചിക്കണം. DPEP യിൽ വിശ്വാസമില്ലാത്ത പേരന്റ്സ് കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് ഈ സ്കൂളിന്റെ മാത്രം പ്രശ്നമല്ല, ആവശ്യത്തിന് സ്ട്രെങ്ത് ഇല്ലാത്ത ഒരു സ്കൂളിലും നിലനിൽപ്പില്ല. നിങ്ങൾ രജിസ്റ്റർ എടുക്കും. ഇത് വലിയ ചതിയായി. മൈൻഡ് യുവർ വേർഡ്സ്, വി ആർ ഹിയർ ടു ഡു അവർ ഡ്യൂട്ടി. അണ്ടർസ്റ്റാൻഡ്?